നൂറിന്റെ നിറവിൽ നിൽക്കുമ്പോ 101 പേരുമായിട്ട് നമ്മുടെ ഒരു വെസ്ലിംഗ്. ഇവിടെ പലരും നേരത്തെ വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇവരെല്ലാരും ഒന്നിച്ചു ചേർന്ന് നമുക്ക് വേണ്ടി ഒരു വെസ്ലിംഗ് നടത്താൻ പോവാണ്. കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം അല്ലേടാ. ഓക്കെ, we'll be right back.
പ്രായോഗികമല്ല. പക്ഷെ ഞാനിങ്ങനെ ഓരോരുത്തരായിട്ട് കേട്ടോ നെഞ്ചടാ എല്ലാരും ഞാൻ ഓരോരുത്തരായിട്ട് വാച്ച് ചെയ്യായിരുന്നു. എവറിബഡി ഹാസ് എ ഡിഫറെന്റ് വിസ്ലിംഗ് സ്റ്റൈൽ. ഒരു പള്ളിയിലെ മെഴുകുതിരി കത്തുന്നില്ല. അതിന്റെ കാരണക്കാരൻ എന്താന്ന് വെച്ചപ്പോ ഈ അച്ഛനാ, അച്ഛന അവിടെ ഇരുന്ന് വിസിലിയതാണ്. അച്ഛനെ അച്ഛനെ അച്ഛന്റെ വിസിലടി കണ്ട ഉടൻ ഇവിടെ, കാരണം ഇത്രയും വെള്ള കുപ്പായക്കാരുടെ ഇടയിലുള്ള ബ്രൗൺ കുപ്പായക്കാരനാണെന്നുള്ള രീതിയില് അച്ഛനെ നമ്മളെല്ലാരും നോട്ട് ചെയ്തു. അച്ഛൻ പേരെന്താണ് അച്ഛന്റെ? എന്റെ പേര് ശരിക്കും റോജർ വാഴപ്പള്ളി എന്നാണ്. പക്ഷെ മീഡിയ രംഗത്ത് ഞാൻ എഴുത്തിലും വരയിലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആർ വി കപ്പുച്ചിൻ എന്നാണ് അറിയപ്പെടുന്നത്. ആർ വി കാപ്പുച്ചിൻ. കൊച്ചുനാളിൽ തന്നെ വീട്ടിലായിരിക്കുമ്പോ വിസിൽ ചെയ്യായിരുന്നു. പിന്നെ സെമിനാരിൽ ചേർന്ന് ഞാൻ കോളേജ് ലൈഫൊക്കെ ആയിരുന്നു. ഞാൻ ഡിഗ്രി ഒക്കെ ചെയ്യുമ്പോൾ സ്റ്റേജ് പെർഫോമൻസ് നടത്താറുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പാടുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ വയ്ക്കുമ്പോൾ നമുക്ക് വോക്കൽ കോർഡിന് സ്ട്രെയിൻ വരുന്നു. അപ്പൊ ഞാൻ കുറച്ച് കാലത്തേക്ക് നിർത്തി. അതിനുശേഷം ഫ്ലവേഴ്സിൽ പ്രോഗ്രാം കണ്ടിട്ടാണ്, ജ്യോതി മാഡത്തിന്റെ പ്രോഗ്രാം കണ്ട്, IWA കണ്ട് ഞാൻ സെർച്ച് ചെയ്ത് പോയതാണ്. അങ്ങനെയാണ് ഈ ഗ്രൂപ്പിൽ വന്ന് കയറിയത്. അപ്പോൾ എന്തായാലും അച്ഛൻ ആ ഒരു ഇതിനകത്തെ ടോട്ടൽ ചേഞ്ചാണ്. കാരണം എല്ലാവരും വെള്ളക്കുപ്പായവും കോടിയും ഒക്കെ ഇട്ട് നിൽക്കുമ്പോൾ അച്ഛൻ മാത്രം ബ്രൗണിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലുണ്ടല്ലോ. സത്യം പറയാം, നമ്മൾ എല്ലാവരും ഒരു ദിവസം മരിക്കും. മരിച്ചു കഴിഞ്ഞാല് നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകാനാ അല്ലേ? ഇപ്പൊ നല്ല ഭംഗിയുള്ള, അല്ലല്ല, നല്ല ഭംഗിയുള്ള സ്ഥലം കാണുമ്പോൾ പറയുന്ന നമ്മൾ ഓ സ്വർഗം പോലെ ഇരിക്കുന്നു. യഥാർത്ഥത്തിൽ സ്വർഗമാണ് ഞാൻ ഇന്ന് കണ്ടത്. ഇത്രയും വെള്ള വസ്ത്രധാരികൾ, അതിന്റെ ഇടയിൽ ഒരു പുണ്യാളനെ നിൽപ്പുണ്ട്, അച്ഛനെ നിൽപ്പുണ്ട്, പുണ്യാളനുണ്ട്. യഥാർത്ഥത്തിൽ അതിന്റെ ഇടയിലേക്ക് പോകാൻ, ആ പുകയുടെ ഇടയിലേക്ക് കയറാനായിട്ട് നമ്മൾ ആ കൊതിക്കുകയാണ്. അതായത് വളരെ മനോഹരമായ ഒരു ദർശനം ഉണ്ടാക്കി തന്നതിന് നിങ്ങൾക്ക് 1000 നന്ദി. അതുപോലെ തന്നെ നമുക്ക് കേൾക്കാനും കാണാൻ മാത്രമല്ല കേൾക്കാനും മനോഹരമായ ഒരു അന്തരീക്ഷം ഒരുക്കി തന്നതിന് നിങ്ങൾക്ക് എത്ര സ്തുതിച്ചാലും മതിയാവില്ല. 1000 നന്ദി. 100th എപ്പിസോഡിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഇനമാണിത്. ഇവരിത്രയും പേര് വ്യത്യസ്തമായിട്ട് നിന്ന് വിസിലടിച്ചു, പക്ഷെ നമ്മൾ കേട്ടത് ഒരൊറ്റ വിസിലാണ്. അത്ര ഒരുമയോടുകൂടിയാണ് ഇവരെല്ലാവരും വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തത്. ഞാൻ ആദ്യം എഴുന്നേറ്റ് എല്ലാവരും ഒന്ന് നമിക്കുന്നു. കാരണം ഞാൻ ഈ പലരും കഥ പറയുമ്പോൾ ഈ അടുത്തൊരു ഒരാൾ കഥ പറഞ്ഞു. കാര്യം പ്രശസ്ത ഇംഗ്ലീഷ് വീണ വായനക്കാരൻ പഗാനി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഒരു സദസ്സിൽ ഇങ്ങനെ വീണ വായിക്കാൻ നിന്നപ്പോൾ ലക്ഷോപലക്ഷം ആൾക്കാർ അത് കാണാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്സ് ആരോ മാറ്റി വെച്ച് പഴയ ഇൻസ്ട്രുമെൻറ്സ് വെച്ചു. അപ്പം വീണയിലെ കമ്പിയെല്ലാം കറക്റ്റായിട്ട് ഇതാകുന്നില്ല. അപ്പോൾ ഇദ്ദേഹം അത് വായിച്ചത് മനസ്സിരുത്തി ആത്മാവിൽ സംഗീതം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഉപകരണം അദ്ദേഹം വായിച്ചു. പഴയതെന്നോ പുതിയതെന്നോ ഉള്ളതല്ല, പക്ഷേ ഉപകരണം വായിച്ചപ്പോൾ ലക്ഷോപലക്ഷം ആൾക്കാർ നിറഞ്ഞ കയ്യടിയായിരുന്നു. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൽ, താങ്കൾ എങ്ങനെയാണ് ഈ പൊട്ടിയ വീണക്കമ്പി വായിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, നമ്മൾ സംഗീതമായാലും കലയായാലും അത് ഉപകരണത്തിൽ നിന്നല്ല ആത്മാവിൽ നിന്നാണ് വരേണ്ടതെന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങളുടെ ഈ ശൂളം വിളി ആത്മാവിൽ നിന്നാണ് വന്നത്, അത് ഞങ്ങൾക്ക് കേട്ടു എന്നുള്ളതാണ്. അസാധ്യം എന്നല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും പറയാനില്ല. വളരെ മനോഹരമായിരുന്നു. കാരണം അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഒരു എന്താ വെള്ള കടലൊക്കെ ഇങ്ങോട്ട് തിരമാല അടിച്ച് വന്ന പോലെ 100 കൂടി ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങനെ. പക്ഷെ നന്നായിരുന്നു. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ 1000 നമുക്ക് ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണം അല്ലേ? ഉറപ്പായിട്ടും. ആ പറഞ്ഞത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. 100th എപ്പിസോഡിൽ നമുക്കിപ്പോൾ ഇന്ന് 101 വിസിലേഴ്സിനെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു. 1000 പേരായി കഴിഞ്ഞാൽ ഒരു റെക്കോർഡാണ്, വേൾഡ് റെക്കോർഡ്. അതാക്കാനുള്ള ശ്രമം നമുക്ക് നടത്താം. പറ്റുമെങ്കിൽ ദൈവം അനുഗ്രഹിച്ച് ഈ വേദിയിൽ തന്നെ അത് നടക്കട്ടെ. താങ്ക്സ് ലോട്ട് എവരിബഡി. You've done a great job. Thank you. Please.